ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ തന്നെ ഞെട്ടുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം ഇപ്പോൾ ഈ വാർത്ത കേട്ട് ഞെട്ടുകയാണ്. എല്ലാവരും വളരെയധികം അതിശയത്തോടെ നോക്കുകയാണ്. ഇപ്പോൾ കന്നഡ നടി സ്പന്ദന അന്തരിച്ചു എന്ന വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. സ്പന്ദനയുടെ ചിരിച്ച മുഖം മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ചിരിച്ച മുഖത്തോടു കൂടിയ സ്പന്ദനയുടെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് നടിയുടെ മരണമാണ് സൂചിപ്പിക്കുന്നതെന്ന് ആരാധകർക്ക് മനസ്സിലായത്. അത്രമാത്രം വിശ്വസിക്കാനാകാത്ത ഒരു മരണമായിരുന്നു നടി സ്പന്ദനയ്ക്ക് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ഇതിന് പിന്നാലെ ആരാധകർ ഓരോരു ചോദിക്കുന്നത്. തന്റെ പ്രിയ നടിക്ക് എന്ത് പറ്റി എന്നാണ് ആരാധകർ അന്വേഷിച്ച് എത്തുന്നതും. ഇപ്പോൾ താരത്തിന്റെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ചൂടുപിടിക്കുന്നുണ്ട്. ബാങ്കോക്കിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് സ്പന്ദനയുടെ അന്ത്യം എന്നാണ് പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നത്. നടൻ വിജയരാഘവേന്ദ്രയുടെ ഭാര്യയായ നടി സ്പന്ദനയുടെ മരണം ഹൃദയാഘാതം കൊണ്ട് തന്നെ എന്ന ആദ്യ റിപ്പോർട്ടിൽ പറയുന്നു. കുടുംബത്തിനൊപ്പം അവധിക്കാലം ചെലവിടാൻ ബാങ്കോക്കിൽ എത്തിയതായിരുന്നു സ്പന്ദന. 35 വയസ്സായിരുന്നു സ്പന്ദനയ്ക്ക്. മൃതദേഹം നാളെ ബാംഗ്ലൂരുവിൽ എത്തിക്കുമെന്നും പുതിയ വാർത്തയിൽ പറയുന്നുണ്ട്. ഈ മാസം 16 വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കെയാണ് കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തി സ്പന്ദനയുടെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം 2007 സ്പന്ദനയുടെ വിജയരാഘവേന്ദ്രയുടെയും വിവാഹം നടന്നത്. മരണവിവരം അറിഞ്ഞതിന് പിന്നാലെ പിതാവ് ബി കെ ശിവറാം അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ ബാങ്കോക്കിൽ തിരിച്ചിട്ടുണ്ട്. ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ സ്പന്ദനയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാളെ ബാംഗ്ലൂരുവിൽ എത്തിക്കും. 12 വയസ്സായ ശൗര്യാണ് മകൻ. കിസ്മത്, അപൂർവ തുടങ്ങിയ ചിത്രങ്ങളിൽ സ്പന്ദന അഭിനയിച്ചിട്ടുണ്ട്. കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിന്റെ ബന്ധുവാണ് സ്പന്ദനയുടെ ഭർത്താവായ വിജയരാഘവേന്ദ്ര. പോലീസ് ഉദ്യോഗസ്ഥനായ ശിവറാമിന്റെ മകളായി തുളു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് സ്പന്ദന. 2017 രവിചന്ദ്രന്റെ അപൂർവ എന്ന സിനിമയിലൂടെയാണ് സാൻഡൽവുഡിൽ അരങ്ങേറുന്നത്. സ്പന്ദനയുടെ ഭർത്താവ് വിജയരാഘവേന്ദ്രയുടെ ചിന്നാരി മുത്തു എന്ന സിനിമയിൽ അഭിനയത്തിന് ശേഷം അവാർഡ് നേടിയിരുന്നു. സ്പന്ദനയുടെ മരണത്തിന് കാരണമായത് അശാസ്ത്രീയമായ പിന്തുടർന്ന ഡയറ്റാണോ എന്ന സംശയം ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ സ്പന്ദന 16 കിലോ ശരീരഭാരം കുറച്ചിരുന്നതായി ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. സമാനമായ രീതിയിലാണ് പുനീത് രാജ്കുമാറും മരിച്ചതെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാണിച്ചു. പുനീതിന്റെ അമ്മയും രാജ്കുമാറിന്റെ ഭാര്യയുമായ പർവ്വതമ്മയുടെ ഏറ്റവും ഇളയ സഹോദരന്റെ മകനാണ് സ്പന്ദനയുടെ ഭർത്താവ് വിജയ് രാഘവേന്ദ്ര. അതേസമയം ഹൃദയാഘാതം ഉണ്ടായെന്നല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവും സ്പന്ദനയുടെ പ്രതി സഹോദരനുമായ ബി കെ ഹരിദാസ് പറയുന്നു, സ്പന്ദനയ്ക്ക് ക്ഷീണം അനുഭവപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണവും മരണത്തെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചൂടുപിടിക്കുകയാണ്. ആദരാഞ്ജലികൾ നിറച്ച പോസ്റ്റുമായി സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.